ഉത്തർപ്രദേശിൽ ഗോപത നിരോധന നിയമത്തിലെ ശിക്ഷകൾ കൂടുതൽ കർശനമാക്കി യോഗി സർക്കാർ പശുവിനെ കശാപ്പ് ചെയ്യുന്നവർക്ക് ഒരു വർഷം മുതൽ പത്തു വർഷം വരെ തടവും ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഓർഡിനൻസ് പാസാക്കിയത് വിവിധ കുറ്റകൃത്യങ്ങൾക്കുള്ള ജയിൽ ശിക്ഷയും പിഴയും വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പശു കശാപ്പ് നിരോധന നിയമമാണ് ഭേദഗതി ചെയ്തത് പശു കശാപ്പ് പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഭേദഗതിയെന്ന് സർക്കാർ അറിയിച്ചു അനധികൃതമായ പശുക്കടത്ത് പിടിക്കപ്പെട്ടാൽ ആ പശുക്കളുടെ ഒരു വർഷത്തെ പരിപാലന ചെലവ് വഹിക്കണം ഭക്ഷണവും വെള്ളവും നൽകാതെ പശുക്കളെ പട്ടിണി ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവാണ് ശിക്ഷ നിലവിലുള്ള നിയമത്തിൽ നിരവധി പഴുതുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് ഗോപഥത്തിനുള്ള പരമാവധി ശിക്ഷ ഏഴു വർഷത്തിൽ നിന്ന് പത്തു വർഷമായാണ് ഉയർത്തിയിരിക്കുന്നത് പതിനായിരം രൂപയായിരുന്നു ഗോവധ നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചെയ്യുന്നവർക്കുള്ള നിലവിലുള്ള ശിക്ഷ ഇത് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയായി ഉയർത്തി കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചാണ് ഈ പിഴത്തുക വിധിക്കുക നിലവിലുള്ള ശിക്ഷയിൽ വർധനവ് വരുത്തിയതിനു പുറമെ പുതിയൊരു സെക്ഷനും സർക്കാർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു പശുക്കൾക്കോ കിടാങ്ങൾക്കോ പരിക്കേൽപ്പിക്കുകയോ അവയെ കൊണ്ടുപോകുമ്പോഴോ മറ്റോ ജീവൻ അപകടത്തിലാവുകയോ ചെയ്താൽ കുറ്റക്കാർക്ക് ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പിഴയോ ലഭിക്കുന്ന രീതിയിൽ ഫൈബി എന്ന വകുപ്പാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് പശുവിന് വെള്ളമോ ഭക്ഷണമോ നൽകാത്തത് ജീവൻ അപകടപ്പെടുത്തുന്ന വിഭാഗത്തിൽപ്പെടുന്ന ശിക്ഷാർഹമായ കുറ്റമാണ് ഗോവധം ഗോമാംസം വിൽക്കൽ പശുക്കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതികൾ കടന്നുകളയുകയാണെങ്കിൽ അതാത് പ്രദേശത്തെ പ്രധാന സ്ഥലങ്ങളിൽ അവരുടെ പേരും ഫോട്ടോയും പതിക്കാനും സർക്കാർ തീരുമാനിച്ചു പശുക്കളെ കടത്തുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഉടമ എന്നിവരിൽ കടത്തുന്നവയ്ക്കൊപ്പം തന്നെ വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും ഇന്ത്യയുടെ ഭരണഘടനയിലെ നാൽപ്പത്തെട്ടാം ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാനങ്ങളിലെ കൃഷി കാലിസമ്പദ് എന്നിവ നൂതന ശാസ്ത്രാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പശുവിനെയോ പശുക്കുട്ടിയെയോ കറവ കൃഷി ആവശ്യത്തിനായുള്ള മറ്റു കന്നുകാലികളെയോ കൊല്ലുന്നത് തടയാനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്കുണ്ട് ഉടമകളുടെ സമ്മതമില്ലാതെയോ അനധികൃതമായോ പശുക്കളെ വാഹനത്തിലോ അല്ലാതെയോ കൊണ്ടുപോകുന്നവർക്കെതിരെയും കേസുണ്ടാകും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർ ഓടി ശ്രമിച്ചാൽ അവരുടെ ചിത്രങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കും രണ്ടായിരത്തി ഇരുപതിലെ പശു കശാപ്പ് നിരോധിത ഭേദഗതി ഓർഡിനൻസ് പ്രകാരം അനധികൃതമായി വാഹനങ്ങളിൽ ബീഫ് കടത്തിയാൽ ഡ്രൈവർക്കും വാഹന ഉടമയ്ക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി അവാനിഷ് അവസ്തി അറിയിച്ചു പശുവിന് പരിക്കേറ്റാലും ജീവൻ അപകടത്തിലാകുന്ന വിധം വാഹനങ്ങളിൽ കൊണ്ടുപോയാലും ശിക്ഷിക്കപ്പെടും രണ്ടാമതും പശുവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ ഇരട്ടി ശിക്ഷ ലഭിക്കും കർണാടക മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഗോനിരോധന നിയമം നിലവിലുണ്ടെങ്കിലും ശക്തമായി അത് പിന്തുടരുന്നത് ഉത്തർപ്രദേശാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്